ഇനി അടുത്ത ആരുടെ ടീമിൽ നിന്നാണ് പെർഫോം ചെയ്യാനായിട്ട് വരുന്നത്? ഇനി അടുത്തത് എന്റെ ഗോൾഡ് സുജു സ്പെത്ലേമിന്റെ ഗോൾഡ്, നമ്മുടെ ഉറക്കക്കാരൻ. എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഈ മൂന്ന് ടീമിൽ നിന്നും എന്റെ ടീം കുറച്ചുകൂടെ സ്പെഷ്യലാണ്. അതെന്താ? നിങ്ങൾക്കാർക്കും അറിയില്ലല്ലോ. ഇല്ല, ഇവരുടെ ടീമിൽ ഗോൾഡ് ഉണ്ട്, എന്റെ ടീമിലും ഗോൾഡ് ഉണ്ട്. പക്ഷെ എന്റെ ടീമിൽ ഒരു സിൽവറും ഉണ്ട്. എല്ലാ ടീമിലും ഗോൾഡ് ഉണ്ട്, പക്ഷെ ഷാനിക്കാട പാപ്പൻ സൗസിൽ മാത്രം ഒരു ഗോൾഡും ഉണ്ട്, ഒരു സിൽവറും ഉണ്ട്. അതെ, മലയാളത്തിൽ പറഞ്ഞ വെള്ളി, ഒരു സ്വർണവും ഒരു വെള്ളിയും. പക്ഷെ ഇത് ശരിക്കും സ്വർണ്ണം കേട്ടോ. സൈമയ്ക്ക് പോയ കാര്യം പറഞ്ഞില്ലായിരുന്നു, അപ്പൊ അവിടെ ചെന്നപ്പോ ഇത് ഒരുപാട് ആൾക്കാർ ഗിഫ്റ്റ് തന്നെന്നൊക്കെ പറഞ്ഞു. ആ കൂട്ടത്തിൽ ലിബിന് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആ എന്റെ തന്നു വിട്ടിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞു, വളരെ ഗിഫ്റ്റ് കിട്ടി കഴിഞ്ഞാൽ അതെന്താ ലിബിന് ഗിഫ്റ്റ് കിട്ടി? ഇപ്പൊ കൈയടിയാ. പാലക്കാടുള്ള പ്രജിത്ത് നന്ദയ്ക്ക് ഗിഫ്റ്റ് കൊടുത്ത പോലെ ലിബിന് ഒരു ഗിഫ്റ്റ് തന്നു വിട്ടിട്ടുണ്ട്. ഗിഫ്റ്റ് വേണ്ടേ? വേണം. ആ അപ്പൊ മോനെ ഐശ്വര്യമായിട്ട് വാങ്ങിച്ചോ. ആ എന്നെ തുറന്നു നോക്ക്. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം എടുക്ക 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 കൊള്ളാം. ആ അത് പിടിച്ചേ. ഒരു കമ്പിളി 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 പതക്കെ 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 പതക്കെ. ഇനിയുണ്ട് 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 കേട്ടോ, ഇനിയുണ്ട് കേട്ടോ. ഒരു നൈസ് ഒരു ചെറിയ കൊതുക് തിരിയുണ്ട്. ഇവിടെ ഈ തലക്കലോട്ട് കത്തിച്ച് വെച്ചിട്ട് ഇവര് കിട്ടിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി കമ്പിളി, നല്ലൊരു കൊതുകുതിരിയാണ്, ഒരു സ്ലീപ്പിംഗ് കിറ്റ്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ കുറച്ചുപേരെങ്കിലും വിചാരിക്കും അതെന്താ ലിബിന് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയത്. ഇതിന് പിന്നിൽ ഒരു കാരണമുണ്ട്, ആ ഒരു വീഡിയോ കാണാം നമുക്ക്. ഇതേപോലെ പല സന്ദർഭങ്ങളിലും ഇവൻ കിടന്നുറങ്ങും. ഗ്രൂമിങ് സെഷൻസിൽ പോയാൽ അവിടെ കിടന്നുറങ്ങും, അവിടെ ഒരു രണ്ട് മിനിറ്റ് കിട്ടിയാൽ അവിടെ കിടന്നുറങ്ങും. അതുകൊണ്ട് ലിബിനെ വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ സ്നേഹത്തോടെ നൽകിയ ഒരു ഗിഫ്റ്റാണ്. ഉറങ്ങുമ്പോഴെങ്കിലും പുലിയാകട്ടെന്ന് വിചാരിച്ചായിരിക്കും. അപ്പൊ ഏത് പാട്ടാണ് ലിബിൻ പാടുന്നത്? ഞാൻ മണിച്ചിത്രത്താഴ് സിനിമയിൽ എം ജി രാധാകൃഷ്ണൻ സാർ എഴുതിയ പഴന്തമിഴ് പാട്ടെഴുതി.